ഈശോയെ സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നേരുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന കഥാപാത്രം പഴയ നിയമത്തിലെ ആദത്തെക്കുറിച്ച്. ആദത്തിൻ്റെ ജീവിതത്തിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കും ചോദിച്ചാൽ, ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ പഴം ആദം കഴിച്ചു. താൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദം ചെയ്ത പ്രവൃത്തി ഒരു മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചു. അപ്പോൾ ദൈവം തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ് ആദത്തെ കാണുവാൻ വേണ്ടി. എന്നിട്ട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദം ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ കഴിച്ചോ എന്ന്. ദൈവത്തിൻ്റെ ചോദ്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഒന്നെങ്കിൽ തിന്നു അല്ലെങ്കിൽ തിന്നില്ല എന്ന് കള്ളം പറയാം. ആദം പറഞ്ഞു ഞാൻ തിന്നു എന്ന്. പക്ഷെ അതിനു മുമ്പ് അവനൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്ന പഴം ഞാൻ കഴിച്ചു എന്ന്. ആദത്തിന് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ആദത്തിന് കഴിഞ്ഞില്ല എന്ന്. എന്നാൽ ഈശോയുടെ ജീവിതം നോക്കുക, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ്റെ ഉത്തരവാദിത്വം അവിടുന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ തലമുറയുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പാപബോധമില്ലായ്മയും എനിക്ക് തെറ്റുപറ്റിപ്പോകുന്നു ഞാൻ പാപിയാണ് എന്ന ചിന്ത പലർക്കും ഇല്ല. പ്രിയമുള്ളവരെ, കുമ്പസാര മാറ്റിവെച്ച് ദിവസം തള്ളി നീക്കുന്നവരാണെങ്കിൽ കുമ്പസാരിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് ഓടിയെത്താം. ഈ നോമ്പുകാലത്ത് അനുരഞ്ജനത്തിലൂടെ തമ്പുരാന്റെ പക്കലേക്ക് ഓടിയെത്താൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ